ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഓട്സ് ഓംലെറ്റ് ആണ്. ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്, എല്ലാവർക്കും കഴിക്കാനായത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം അരക്കപ്പ് ഓട്സ് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ഓട്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇനി 3 eggs എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon ഉപ്പ്, 1/2 teaspoon മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നമ്മൾ നേരത്തെ കലക്കി വെച്ച ഓട്സ് ആണിത്. ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിയില, 1 സവാള ചെറുതായരിഞ്ഞത്, 1 തക്കാളി ചെറുതായരിഞ്ഞത്, 1 കാരറ്റ് ചെറുതായരിഞ്ഞത്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഈ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് 2 tablespoon പാൽ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് വെക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡും കവറായി വരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് കവർ ചെയ്ത് 1-5 minutes ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡും ഇതേപോലെ വേവിച്ചു കൊടുക്കണം. അപ്പോൾ ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.